അതുപോലെ ഈ നാട്ടുകാരോട് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. എരുമാടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് സൂഫി സയ്യിദ് റളിയല്ലാഹു അൻഹു ഈ അടുത്ത് വഫാത്തായ പാനൂര് തങ്ങൾ തഫ്സീർ ജലാലൈനിക്ക് ഒരു ഹാശിയ എഴുതിയിട്ടുണ്ട്. ആ ഹാശിയത്ത് ജലാലൈനിയിൽ അതാ അല്ലാഹുവിന്റെ മഹാന്മാരെ കറാമത്ത് പറയുന്ന കൂട്ടത്തിൽ واتخذوا من مقام ابراهيم مصلى ابراهيم النبي عليه السلام ന്റെ മഖാമ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ കാലടയമുള്ള അടയാളമുള്ള കഅബാലയത്തിന്റെ മുമ്പിലുള്ള ആ പ്രത്യേകമായ സ്ഥലമുണ്ടല്ലോ, അത് ദുആ കിജാബത്തുള്ള സ്ഥലമാണ്. അവിടെ രണ്ടര കഅത്ത് നിസ്കാരത്തിന് വലിയ കൂലിയാണ്. 10,000 kilometers ഇബ്രാഹിം നബി അലൈഹി സ്ലാം ദീനിന് വേണ്ടി നടന്നു. ആ കാലത്തെ ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്ക് ലോകത്തിന്റെ മുഴുവനോ കാണിക്കാൻ വേണ്ടി അല്ലാഹു കഅബാലയത്തിന്റെ മുമ്പിൽ ആ കാലടയാളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആയത്തിന്റെ തഫ്സീർ ജലാലൈനിക്ക് ആശയെഴുതിയ പാനൂര് തങ്ങൾ പറയുന്നു, അഥവാ കിതാബുകളിൽ അടയാളപ്പെടുത്തുന്നു. കേരളക്കരയിലെ കൊയിലാട്ടിയുടെ പരിസരത്ത് കൊല്ലം എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയും ഉണ്ട് പാറക്കല്ലിൽ ആദിൽ നബി അലൈഹിസ്സലാമിന്റെ കാലടയാളോ. അതുപോലെ തന്നെ സഹോദര എരുമാട് സൂഫി ഷഹീദ് തങ്ങള് കൊടക് ജില്ലയെന്ന കാട് പ്രദേശത്തേക്ക് വന്നപ്പോ 300 കൊല്ലം മുമ്പ് എരുമാടിന്റെ കഥ എന്താണ്? ഞാനൊക്കെ ജനിച്ചിട്ട് 37-ാമത്തെ കൊല്ലമാണിത്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ മദ്രസയിലേക്ക് പോകുന്ന സമയോ പരിസരത്തൊക്കെ കാടുകളാണ്. അതാ വലിയ മൃഗങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലമാണ്. ഇന്ന് എരുമാടിന്റെ അന്തരീക്ഷം മാറിയിട്ടുണ്ടെങ്കിൽ 300 കൊല്ലം മുമ്പ് സൂഫി ഷഹീദ് തങ്ങൾ എരുമാട് വന്നു. ഈ ലോകത്തോട് വിട പറയുമ്പോ മിണ്ടാപ്രാണിയായ പശുക്കിടാവിനാണ് തൊഹാറത്തിന്റെ മസ്തല പഠിപ്പിച്ചത്. അഥവാ അവിടെ നിന്ന് വെടിയേറ്റുകൊണ്ട് ഒരു പാറക്കല്ലിൽ വന്നുകൊണ്ട് വിശ്രമിക്കുമ്പോ ആ പാറക്കല്ലിൽ അവിടത്തെ കാലിന്റെ അടയാളമുണ്ടല്ലോ, അവിടത്തെ ചന്തിയുടെ അടയാളമുണ്ടല്ലോ. ആ സമയത്ത് ക്ഷീണിതനായി മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ശൈഖുനാ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു അവരെ മദദ് നമുക്ക് നൽകട്ടെ സഹോദരങ്ങളെ. ആ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, മരണത്തോട് മല്ലിട്ട് കിടക്കുന്നു. ഉണ്ട് ദീനത്തോളം അവിടെ കടന്നോവർ 3 ദിവസത്തോളം അവിടെ കിടക്കുകയാണ്. ആ 3 ദിവസവും വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കാൻ കഴിയാതെ വെടിയേറ്റി ചോര ഒലിച്ച് കിടക്കുകയാണല്ലോ. ആ സമയത്ത് അവിടുത്തെ വായിലേക്ക് അതാ ശുദ്ധമായ പാല് കൊടുക്കുന്നത് മെണ്ടാപ്രാണിയായ ഒരു പശു വന്നിട്ടാണ്. പശുവിനിക്കറിയ, പശു വളർത്തുന്നവർക്കറിയ, അതിന്റെ അകിട് കഴുകാതെ പാല് കറക്കാൻ പാടില്ല. കാരണം അതിൽ പലപ്പോഴും നജസ്സുകൾ ഉണ്ടാകോ. അത് കഴുകിയതിന് ശേഷം വളരെ പതുക്കെ അതാ നഖമൊക്കെ വെട്ടിയിട്ട് വളരെ സമാധാനത്തിലാണ് പാല് കറക്കേണ്ടത്. അപ്പോൾ പാലിന്റെ അതാ അകിട് കഴുകൽ അത് തൊഹാറത്തിന്റെ ഭാഗമാണെന്ന് ഈ പശുവിനോട് ആര് പറഞ്ഞു കൊടുത്തു? ചെറിയ തോടിൽ പോയിട്ട് ആ പശു അവിടത്തെ അകിട് കഴുകുന്നു. എന്നിട്ട് ഉപ്പാപ്പയുടെ വായിലേക്ക് അതിന്റെ അകിട് വെച്ചു കൊടുക്കുന്നു. ആ പശു അവിടെ വന്ന് മുട്ടുകുത്തി അടയാളമുണ്ട്. ആ പശുവിന്റെ കൂടെ ഉണ്ടായ ചെറിയ പശുക്കിടാവ് അതിന്റെ ചെറിയ കുളമ്പിന്റെ അടയാളമുണ്ട്. മായാതെ മങ്ങാതെ പാറക്കല്ലിൽ കിടക്കുകയാ ആ
നിനക്ക് വലിയ കറാമത്തുള്ള മാനാ. തേനീച്ച പട്ടാളം അവിടെ കാവലിരിക്കുകയാ. അതേ ഒരൊറ്റ പെണ്ണിനോ ഈമാനുള്ള ഒരു പെണ്ണോ സൂഫി ഷഹീദ് തങ്ങളെ തന്നതാ മഖ്ബറയിലേക്ക് പോകാൻ പാടില്ല, അവർക്ക് അത് ഇഷ്ടമല്ല. അതേ ആചാരത്ത് സിയാറത്തിന് വേണ്ടി വന്നയാളാണ് സയ്യിദ് അഹദൽ തങ്ങളുപ്പാപ്പയുടെ മരുമകനായ സയ്യിദ് ഹസൻ അസ്സഖാഫ് റഹിമഹുല്ലാ. മഹാനായ സയ്യിദ് ഹസൻ അസ്സഖാഫ് റളിയല്ലാഹു അൻഹു വലിയൊരു മാനവിടെ കിടക്കുന്നുണ്ട്.